ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, സ്ലീഹ കാലത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യത്തെയും സ്നേഹത്തെയും അനുകമ്പയെയും കുറിച്ചൊക്കെയുള്ള വിവരണങ്ങളാണ് ഇന്നത്തെ വായനകളിൽ നമ്മൾ കാണുക, ഇന്നത്തെ സന്ദേശമായിട്ട് നമുക്ക് നൽകുക. ഇന്നത്തെ ആദ്യ വായന ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 2:18-26 വചനഭാഗം. അവിടെ 18-ാമത്തെ വാക്യത്തിൽ ആദ്യം തന്നെ നമ്മൾ കാണുക, തൻ്റെ ദേശത്തെ പ്രതി അസഹിഷ്ണുവാവുകയും തൻ്റെ ജനത്തോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. തൻ്റെ ജനത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് മറ്റ് ജനങ്ങളോട് അസഹിഷ്ണുത കാണിക്കുന്ന ദൈവം, തൻ്റെ ജനത്തോട് വലിയ കാരുണ്യവും അനുകമ്പയും കാണിക്കുന്ന ദൈവം. ഇതിൽ ഏറ്റവും അവസാന വാക്യം 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുക, എൻ്റെ ജനത്തിന് ഇനി ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന വളരെ പ്രത്യാശയുടെ ഒരു വചനം. ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും അവനിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും നിരാശരാകേണ്ടി വരികയില്ല, ലജ്ജിക്കേണ്ടി വരികയില്ല. തീർച്ചയായിട്ടും സഹനങ്ങളിലൂടെയും വേദനകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും ഒക്കെ കടന്നു പോകേണ്ടതായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ അവിടെയൊന്നും ദൈവം കൈവിടില്ല എന്ന ഒരു ഉറപ്പാണ് അവിടെ നമ്മൾ കാണുക. 2-ാമത്തെ വായന അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:8-22 വചനഭാഗം. അവിടെ 12-ാമത്തെ വാക്യത്തിൽ പത്രോസ് മറ്റ് അപ്പോസ്തലന്മാരും വളരെ ശക്തമായിട്ട് വ്യക്തമായിട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റ് ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശുക്രിസ്തുവിൻ്റെ നാമം അല്ലാതെ മറ്റാരിലും രക്ഷയില്ല എന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ വിശ്വാസത്തോടുകൂടെ ഈ നാമത്തിൽ ആശ്രയിക്കുവാനായിട്ട് അതുവഴി രക്ഷ നേടുവാനായിട്ടാണ് അപ്പോസ്തലന്മാർ അവിടെ ആവശ്യപ്പെടുക. വീണ്ടും തുടർന്ന് വരുന്ന വചനഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്, യഹൂദ പ്രമാണിമാർ അവരുടെ നിയമസംഘം ഈ അപ്പോസ്തലന്മാർക്ക് താക്കീത് കൊടുത്തുകൊണ്ട് ഇനി മേലാൽ ഈശോയെക്കുറിച്ച് യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞു വിടുമ്പോൾ അവരോട് അപ്പോസ്തലന്മാർ നൽകുന്ന മറുപടി, പത്രോസും യോഹന്നാനും അവരോട് പറയുന്ന മറുപടി 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുക, ദൈവത്തേക്കാൾ ഉപരി നിങ്ങളെ അനുസരിക്കുന്നത് ദൈവസന്നിധിയിൽ ന്യായമാണോ? നിങ്ങൾ തന്നെ വിധിക്കുവിൻ എന്നാണ്. അപ്പോൾ ദൈവത്തേക്കാൾ ഉപരിയായിട്ട് മനുഷ്യൻ്റെ നിയമങ്ങൾക്ക് പ്രാധാന്യം നൽകേണ്ടത് ആവശ്യമില്ല. അല്ല എങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ധിക്കരിച്ചുകൊണ്ട് ലംഘിച്ചുകൊണ്ട് മനുഷ്യൻ്റെ കൽപ്പനകൾക്ക് പ്രാധാന്യം നൽകേണ്ടത് ആവശ്യമില്ല എന്ന് അവിടെ പത്രോസും യോഹന്നാനും വ്യക്തമാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ നിയമത്തെക്കാളും ദൈവത്തിൻ്റെ കൽപ്പനകളെക്കാളും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെക്കാളുമൊക്കെ പ്രാധാന്യം മനുഷ്യരുടെ കൽപ്പനകൾക്കും മനുഷ്യരുടെ നിയമങ്ങൾക്കും മനുഷ്യരുടെ ഇഷ്ടങ്ങൾക്കും കൊടുക്കുന്നവരായിട്ട് മാറാറുണ്ട്. ചിലപ്പോഴെങ്കിലുമൊക്കെ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ സൗകര്യപൂർവ്വം വിസ്മരിച്ച് തള്ളിക്കളയാറായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പരിശോധിക്കാനായിട്ട് കൂടി ഈ വചനഭാഗം നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ്. 3-ാമത്തെ വായന പൗലോസ് ലീഹ കോറിന്തോസർക്കെഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 6-ാം അധ്യായം 1-11 വചനഭാഗം. അവിടെ സഹോദരർ തമ്മിലുള്ള വഴക്കിനെ കുറിച്ചൊക്കെയാണ് പൗലോസ് ലീഹ പരാമർശിക്കുന്നത്. പൗലോസ് ലീഹ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ അവരോട് ആവശ്യപ്പെടുകയാണ്, പരസ്പരം ദ്രോഹങ്ങൾ ക്ഷമിക്കുവാനായിട്ടും വഞ്ചനകളെ സഹിക്കുവാനായിട്ടും ഒക്കെ. അപ്പോൾ ഇതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഏറ്റവും അവസാനമായിട്ട് പൗലോസ് ലീഹ ഇപ്രകാരം അവരോട് പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിനും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിലും സ്നാനപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്തവരാണ് നിങ്ങൾ എന്ന്. അപ്പോൾ പൗലോസ് ലീഹ അവരുടെ വിളിയെക്കുറിച്ചും തിരഞ്ഞെടുപ്പിനെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചുമൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് അവരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നതായിട്ട് ഇവിടെ നമ്മൾ കാണുകയാണ്. കാരണം അതിന് മുമ്പുള്ള വചനഭാഗങ്ങളിലൊക്കെ ആ സമൂഹത്തിൽ നിലനിന്നിരുന്ന തെറ്റായ പ്രവണതകളെക്കുറിച്ചും ജീവിതശൈലികളെക്കുറിച്ചുമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ജീവിക്കുന്നവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല, സ്വർഗത്തിന് അർഹരാകുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരോട് പറയുക. നിങ്ങളുടെ വിളി എന്നുള്ളത് അത് വിലപ്പെട്ടതാണ്, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ
ദൈവത്തിൻ്റെ ആത്മാവിൽ സ്നാനപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്തവരാണ് നിങ്ങളെന്ന്. നമ്മൾ മാമോദിസ വഴിയായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയവരാണ്. അപ്പോൾ ആ ഒരു വിളിക്കനുസരിച്ച് ഉദാത്തമായൊരു ജീവിതം ജീവിക്കുവാനായിട്ട് നമ്മളും വിളിക്കപ്പെട്ടവരാണ് എന്ന് കൂടി പൗലോസ് ലിഹ നമ്മളെയും അനുസ്മരിപ്പിക്കുകയാണ്. ഇനി ഇന്നത്തെ സുവിശേഷ ഭാഗം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7:36-50 വചനഭാഗമാണ്. അവിടെ ഫരിസേയനായ ഷിമയോൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്ന ഈശോയെക്കുറിച്ചുള്ള വിവരണമാണ് നമ്മൾ കാണുക. ഇവിടെ ഈ സംഭവത്തെ നമ്മൾ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ പശ്ചാത്തലം കൂടി നമ്മൾ കുറച്ച് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ധനികരായ യഹൂദന്മാർ റബ്ബിമാരെ വീട്ടിൽ ഭക്ഷണത്തിന് വിളിക്കുന്നത് ഒക്കെ പതിവായിരുന്നു. അപ്പോൾ അങ്ങനെ റബ്ബിമാർ അല്ലെങ്കിൽ സമൂഹത്തിലെ പ്രമാണിമാർ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഭവനങ്ങളിൽ വരുമ്പോൾ അവർ കുറച്ച് സമയം അവിടെയുള്ള ജനങ്ങളോട് സംവദിക്കുകയും അവരെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ചുറ്റുപാടുമുള്ള ആളുകൾ അവിടെ ഒരുമിച്ച് കൂടും. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്ത് ഈ സ്ത്രീ ആ ഭവനത്തിലേക്ക് വരുന്നതായിട്ടും നമ്മളിതിൽ കാണുക. രണ്ടാമതായിട്ട് അതിഥികൾ വരുമ്പോൾ, പ്രത്യേകിച്ചും റബ്ബിമാരെ പോലെയുള്ള ഉന്നത സ്ഥാനീയരായിട്ടുള്ളവർ വരുമ്പോൾ, ആതിഥേയൻ 3 കാര്യങ്ങൾ ചെയ്യും. ഒന്നാമതായിട്ട് അഭിവാദന ചുംബനം നൽകിക്കൊണ്ട് അവരെ സ്വീകരിക്കണം. അത് അവരോടുള്ള ബഹുമാനവും ആദരവും ഒക്കെ കാണിക്കുന്നതാണ്. രണ്ടാമതായിട്ട് അവർ യാത്ര ചെയ്ത് നടന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ കാലിൽ പൊടിയും അഴുക്കുമൊക്കെ ഉണ്ടാകും. ഒരുപക്ഷെ വെയിലത്തോ ചൂടിലോ ഒക്കെ ആയിരിക്കും നടന്നു വരിക. അപ്പോൾ അവർക്കൊരു ആശ്വാസം ലഭിക്കുന്നതിനും ആ അഴുക്കൊക്കെ മാറുന്നതിനും വേണ്ടിയിട്ട് അവരുടെ കാലുകൾ കഴുകുന്ന ഒരു ശീലമുണ്ട്. അതും അവരോടുള്ള ആദരവ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മൂന്നാമതായിട്ട് അതിഥി വീട്ടിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ കുന്തിരിക്കം പോലെയുള്ള സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കുകയോ അല്ലെങ്കിൽ അത്തർ പോലെയുള്ള സുഗന്ധദ്രവ്യങ്ങൾ അവരുടെ തലയിൽ പൂശുകയോ ഒക്കെ ചെയ്യുന്ന ഒരു പാരമ്പര്യവുമുണ്ട്. അതും അവരോടുള്ള അവരുടെ ആ ഒരു ഔന്നത്യത്തെ വെളിവാക്കാൻ വേണ്ടിയിട്ട് കൂടി കാണിക്കുന്നതാണ്. അപ്പോൾ ഈ 3 ആതിഥ്യ മര്യാദയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളും അവരോടുള്ള ബഹുമാനവും ആദരവും സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് ഇത് 3 ഈ ഫരിസേയൻ, ഷിമയോൻ എന്ന ഫരിസേയൻ ചെയ്തില്ല എന്ന് ഈശോ അവനെ കുറ്റപ്പെടുത്തുന്നതായിട്ട് പിന്നീട് നമ്മൾ കാണുകയാണ്. മറ്റൊരു വസ്തു നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ഫരിസേയനായ ഷിമയോൻ എന്തിനായിരിക്കും ഈശോയെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചത് എന്നാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എല്ലാ യഹൂദരും തീർച്ചയായിട്ടും ഈശോയുടെ ശത്രുക്കൾ അല്ല. അപ്പോൾ ഒരുപക്ഷെ ഈ മനുഷ്യന് ഈശോയോടുള്ള ആദരവും ബഹുമാനവും കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഇവൻ ക്ഷണിച്ചത് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ ഇവിടെ ഈ വചനഭാഗത്തെ പെരുമാറ്റവും സാഹചര്യങ്ങളുമൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അങ്ങനെ ഒരു കാര്യത്തിനായിട്ടല്ല അവൻ ഈശോയെ അവിടേക്ക് ക്ഷണിച്ചത് എന്ന്. രണ്ടാമതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ പലയിടങ്ങളിൽ കാണുന്നുണ്ട് ഫരിസേയർ ഈശോയെ വാക്കിൽ കൊടുക്കാനായിട്ട് അവസരം പാർത്ത് കഴിയുന്നവരാണ്. അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും അവർ തന്നെ ഒരുക്കാറുമുണ്ട്. ഈ ഒരു ചിന്തയോടെ ഒരുപക്ഷെ ഈ മനുഷ്യൻ ഈശോയെ വിളിച്ചു വരുത്തിയതായിട്ട് നമുക്ക് ചിന്തിക്കാം. എന്നാൽ 40-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് റബ്ബി എന്ന് ഈശോയെ തല്ല് ബഹുമാനത്തോടുകൂടി തന്നെയാണ് അവൻ അഭിസംബോധന ചെയ്യുന്നത്. 3-ാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സമൂഹത്തിലെ പ്രമുഖരുമായിട്ട് ചങ്ങാത്തം കൂടുകയും അവരെൻ്റെ സ്നേഹിതരാണ് എന്ന് ഉയർത്തിക്കാണിക്കുവാനായിട്ടുള്ള ഒരു വെമ്പൽ ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും ഉള്ളതായിട്ട് നമുക്ക് തിരിച്ചറിയാം. അപ്പോഴതുകൊണ്ട് ഒരു റബ്ബി എന്ന് ഈശോയെ അഭിസംബോധന ചെയ്ത് വിളിക്കുമ്പോൾ പോലും അതിന് തക്കതായിട്ടുള്ള പ്രോട്ടോക്കോളുകളൊന്നും പാലിക്കാതെ കാണിക്കേണ്ട ആദരവോ ബഹുമാനവോ ഒന്നും കാട്ടാതെ തൻ്റെ അതേ ലെവലിൽ തന്നെയുള്ള ആളാണ് ഈശോ എന്ന രീതിയിലാണ് ഷിമയോൻ ഇവിടെ പെരുമാറുക. എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിലെ ഉന്നത സ്ഥാനീയനായ ഈ വ്യക്തി എന്നെ സംബന്ധിച്ച് വ്യത്യാസപ്പെട്ടൊരു വ്യക്തിയല്ല, എൻ്റെ സ്നേഹിതനാണ്, എൻ്റെ സുഹൃത്താണ്, എൻ്റെ അതേ ലെവലിൽ തന്നെയുള്ള ആളാണ്. അപ്പം അങ്ങനെ കാണിക്കുന്നത് വഴിയായിട്ട് ഞാനും സമൂഹത്തിലെ എന്തോ ഉയർന്ന ഒരാളാണ് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വരുത്തി തീർക്കാനായിട്ടുള്ള ഒരു വെമ്പൽ കൊണ്ട് ഇവൻ കാട്ടിക്കൂട്ടുന്നതായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാവുന്നതാണ്. ചിലപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളും
കർത്താവിനോട് കാണിക്കേണ്ട ആദരവ്, ബഹുമാനം. മാതാപിതാക്കളോടോ ഗുരുക്കന്മാരോടോ വൈദികരോടോ സമർപ്പിതരോടോ അധികാരികളോടോ നമ്മളെക്കാൾ മുതിർന്നവരോടോ ഒക്കെ കാണിക്കേണ്ട, അവർക്ക് നൽകേണ്ടതായിട്ടുള്ള ആദരവ്, ബഹുമാനമൊക്കെ അവരർഹിക്കുന്ന രീതിയിൽ അവർക്ക് കൊടുക്കാറുണ്ടോ എന്ന് നമ്മൾ ആത്മപരിശോധന ചെയ്യേണ്ടതും ആവശ്യമാണ്. ഇനി ഈ സംഭവത്തിൽ കാണുന്ന സ്ത്രീ, അവൾ പാപിനിയാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ശിമയോൻ്റെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. അപ്പോഴങ്ങനെ സമൂഹത്തിൽ പാപിനി എന്ന് അറിയപ്പെട്ടിരുന്ന ഒരു സ്ത്രീ, എല്ലാവരാലും മാറ്റി നിർത്തപ്പെട്ടവളായി കരുതപ്പെട്ട ഒരു സ്ത്രീ, പക്ഷേ അവൾ ഇവിടെ ഈ സുവിശേഷ ഭാഗത്ത് മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒന്നാമതായിട്ട് അവൾ കണ്ണുനീർ കൊണ്ട് കർത്താവിൻ്റെ പാദം കഴുകി. അതായത് ഈശോയുടെ മുമ്പിൽ അവൾ ആയിരിക്കുമ്പോൾ തൻ്റെ കുറവുകളും ബലഹീനതകളും പോരായ്മകളുമൊക്കെ അവൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അതാണ് അവൾക്ക് കണ്ണുനീരായിട്ട് പുറത്തേക്ക് വരിക. അപ്പോൾ തൻ്റെ കുറവുകളെ ഈശോയുടെ മുമ്പിൽ അവൾ ഏറ്റുപറയുന്നതായിട്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടതാണ്. രണ്ടാമതായിട്ട് അവൾ തലമുടി കൊണ്ട് ഈശോയുടെ പാദങ്ങൾ തുടയ്ക്കുകയാണ്. ഒരു യഹൂദ സ്ത്രീ തലമുടി കെട്ടിവെക്കുകയും അത് മറയ്ക്കുകയും ചെയ്യുന്നതാണ് അവരുടെ പാരമ്പര്യം. പാപിനികളായ സ്ത്രീകൾ അല്ലെങ്കിൽ വേശ്യാവൃത്തി ചെയ്യുന്നവർ ഒക്കെ മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് മുടി അഴിച്ചിടുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതുവരെയും പാപത്തിൻ്റെ വഴിക്ക് മറ്റുള്ളവരെ ആകർഷിക്കുവാനായിട്ട് ഉപയോഗിച്ചിരുന്നതിനെ കർത്താവിൻ്റെ പാദസേവയ്ക്കായിട്ട് അവൾ മാറ്റിവെക്കുന്നതായിട്ടാണ് ഇവിടെ നമ്മൾ കാണുക. ആ ഒരു കുറ്റബോധത്തിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ തൻ്റെ മുടി കൊണ്ട് തന്നെ അവൾ കർത്താവിൻ്റെ പാദം തുടയ്ക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. മൂന്നാമതായിട്ട് അവൾ സുഗന്ധ തൈലം പൂശുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഒരു വെങ്കൽ ഭരണി നിറയെ സുഗന്ധദ്രവ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ കാണുന്നു. അപ്പോൾ ചിലപ്പോഴെങ്കിലുമൊക്കെ ചിത്രങ്ങളിലൊക്കെ നമ്മൾ കാണുക വലിയ ഭരണിയുമൊക്കെ ആയിട്ട് ഈ സ്ത്രീ ഇരിക്കുന്ന രീതിയിലാണ്. എന്നാൽ ബൈബിൾ പണ്ഡിതന്മാർ പലപ്പോഴും അതിനെക്കുറിച്ച് പറയുക, ആ കാലത്ത് യഹൂദ സ്ത്രീകൾ കഴുത്തിൽ ചെറിയ കുപ്പിയിൽ സുഗന്ധതൈലം സൂക്ഷിക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ അതാകാനാണ് സാധ്യത. ഇവിടെ ഒരു കുപ്പി നിറയെ സുഗന്ധദ്രവ്യം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, എന്നാൽ അത് വളരെ വിലപിടിപ്പുള്ളതും ആ സ്ത്രീക്ക് പ്രിയപ്പെട്ടതുമായിട്ടുള്ള വസ്തുവാണ്. ഒരുപക്ഷെ ഈ സ്ത്രീയെ സംബന്ധിച്ച് ഇതുവരെയും അവൾ അത് ഉപയോഗിച്ചത് തന്നിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുവാൻ വേണ്ടിയിട്ട് ആയിരുന്നിരിക്കണം. അതും ഇന്ന് അവൾ കർത്താവിൻ്റെ പാദത്തിങ്കിൽ ഒഴിച്ചു കളയുകയാണ്, ഉടച്ചു കളയുകയാണ്. പ്രിയപ്പെട്ടവരെ, പാപത്തിലേക്ക് നയിക്കാനിടയുള്ള വഴികളെയും കാര്യങ്ങളെയും സാഹചര്യങ്ങളെയും ഒക്കെ അവൾ കർത്താവിൻ്റെ പാദത്തിങ്കിൽ ഉപേക്ഷിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ള ഒരു പ്രധാന വസ്തുത ഇതാണ്. നമ്മളെ പാപത്തിലേക്ക് നയിക്കുവാനായിട്ട് ഇടയുള്ള സാഹചര്യങ്ങളെയും വസ്തുക്കളെയും വ്യക്തികളെയും ഒക്കെയും കർത്താവിൻ്റെ പാദത്തിൽ ഉപേക്ഷിക്കുവാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം. അവിടെയാണ് ഈശോ ഏറ്റവും അവസാനത്തിൽ അവളോട് പറയുന്നൊരു കാര്യം നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുക. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. ആ പാപവഴികളെ കർത്താവിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ പാദത്തെങ്കിലും ഉപേക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും ആ ഒരു രക്ഷിക്കപ്പെട്ട സമാധാനത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കും. ശിമയോനെ സംബന്ധിച്ച് അവൻ ഇവിടെ എല്ലാം തികഞ്ഞവൻ എന്ന തോന്നലിൽ ജീവിക്കുന്നവനാണ്. അവനെ സംബന്ധിച്ച് അവനൊന്നും ആവശ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവനോട് ഒന്നും ക്ഷമിക്കപ്പെടുന്നുമില്ല. എന്നാൽ ആ സ്ത്രീ തൻ്റെ അയോഗ്യതകളെയും ബലഹീനതകളെയും പാപാവസ്ഥകളെയും ഒക്കെ അംഗീകരിച്ച് അത് ഏറ്റുപറഞ്ഞ് അതിലാണ് അവൾ നീതീകരിക്കപ്പെട്ടവളും രക്ഷിക്കപ്പെട്ടവളുമായിട്ട് മാറുക. സുവിശേഷത്തിലുടനീളം ക്രിസ്തു കുറ്റപ്പെടുത്തുന്ന ഫരിസേയ മനോഭാവം തന്നെയാണ് ശിമയോനിലും നമ്മൾ കാണുക. തന്നെ തന്നെ ഏറ്റവും മികച്ചവനായിട്ട് കരുതുകയും നീതീകരിക്കുന്ന ചിന്തയോടുകൂടി ജീവിക്കുകയും മറ്റുള്ളവരെ ഏറ്റവും കുറവുള്ളവരായിട്ട് കാണുകയും ചെയ്യുന്ന ഒരു മനോഭാവം. അതുകൊണ്ടാണ് അവൻ ആത്മഗതം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. തന്നെ സ്പർശിക്കുന്ന ഈ സ്ത്രീ ആരാണ് എന്ന് അവൻ മനസ്സിലാക്കില്ലേ എന്ന്, ഏത് തരക്കാരിയാണ് എന്ന് അവൻ അറിയുമായിരുന്നു എന്ന്.
അപ്പോൾ തന്നെ തന്നെ നീതീകരിക്കപ്പെട്ടവനായിട്ട് കരുതുന്ന ഫരിസയ മനോഭാവം അതാണ് നമ്മളിവിടെ കാണുക. കർത്താവിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു, ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ കടക്കാരനാണ് എന്ന എളിമയുടെ ചിന്തയോടെ ജീവിക്കുവാനായിട്ടാണ് ഇന്നത്തെ വചനഭാഗം നമ്മളോട് ആവശ്യപ്പെടുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ കടക്കാരാണ്. തമ്പുരാനോട് ഒത്തിരിയേറെ കാര്യങ്ങളിൽ നമ്മൾ കടപ്പെട്ടവരാണ്. ആ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. അതാണ് എളിമയോടുകൂടെ ജീവിക്കുവാനായിട്ട്, വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് മനുഷ്യരോട് നമുക്ക് ഒത്തിരിയേറെ കടങ്ങളും കടപ്പാടുകളും ഉള്ളവരാണ് എന്ന ചിന്തയോടുകൂടി നമ്മൾ ജീവിക്കേണ്ടതും ആവശ്യമാണ്. നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ കാണുന്നത് പോലെ ആ ഒരു വിശ്വാസം, ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മളെ മുമ്പോട്ട് നയിക്കട്ടെ. അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് ഈശോയ്ക്ക് സാക്ഷ്യം നൽകിക്കൊണ്ട് ജീവിച്ചതുപോലെ നമ്മുടെ ജീവിതവും ഈശോയ്ക്ക് സാക്ഷ്യം നൽകുന്ന ജീവിതമായിട്ട് മാറ്റുവാനായിട്ട് പരിശ്രമിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.